ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മാജിക് എന്ന മനോഹരമായ പുസ്തകത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് പതിമൂന്നാമത്തെ ദിവസത്തിന്റെ പ്രാക്ടീസ് ആണ് മേക്ക് ഓൾ യുവർ വിഷസ് കം ട്രൂ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്ന പ്രാക്ടീസ് ഇമാജിനേഷൻ ഈസ് ദ ട്രൂ മാജിക് കാർപ്പറ്റ് നോർമൻ വിൻസെന്റ് പീലയുടെ വാക്കുകളാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് കാർപ്പറ്റ് പോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും നമ്മളെ എത്തിക്കുന്ന ഒരു മാജിക് കാർപ്പറ്റ് ഇത്രയും ദിവസത്തെ മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നല്ലൊരു ഫൗണ്ടേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുത്തു ടുഡേ ഇന്ന് ഒരു എക്സൈറ്റിംഗ് ഡേ ആണ് കാരണം ഇത്രയും ദിവസത്തെ നമ്മുടെ മാജിക്കൽ പവർ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ പോകുന്നു ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് പോലെ നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് നമുക്ക് തിരിച്ചു കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ രൂപം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുക മാത്രമല്ല ആ ആഗ്രഹം നടന്നു കഴിഞ്ഞതായും അതിന്റെ ഫീല് ഹാപ്പി ഫീല് കൂടി നമുക്ക് ഉണ്ടായിരിക്കണം ഇന്നത്തെ പ്രാക്ടീസിൽ പറയുന്നു നമ്മുടെ ആഗ്രഹം നടക്കുന്നതിന് മുൻപ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് മുൻകൂട്ടി തന്നെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം നമ്മുടെ ആഗ്രഹം നടന്നതുപോലെ ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം അത് അവിടെ തന്നെ നിൽക്കണം ആ ഇമേജ് അവിടെ നിൽക്കും തോറും നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ നേടിയെടുക്കുകയാണ് നമ്മുടെ ആഗ്രഹം എങ്ങനെ നടക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട അത് നമുക്ക് പ്രപഞ്ചം ചെയ്തു തരും ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം ചെയ്യൂ അതാണ് വേണ്ടത് ആഗ്രഹം നടക്കാനുള്ള എല്ലാ വഴികളും ഈ പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആഗ്രഹങ്ങളും നടക്കും ഭൂമിയെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം ഈ ഗ്രാറ്റിറ്റ്യൂഡിനെയും വിശ്വസിക്കണം എന്നാണ് റൈറ്റർ റോണ്ടബൺ പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ ആഗ്രഹം എന്താണ് അതിനൊരു ക്ലാരിറ്റി വേണം എക്സാക്റ്റായി ക്ലിയറായി നമ്മുടെ ആഗ്രഹത്തെ അറിയണം അങ്ങനെയുള്ള പത്ത് ആഗ്രഹങ്ങൾ എടുക്കാം ഹെൽത്ത് ആവാം ഹോം റിലേഷൻഷിപ്പ് ഫിനാൻസ് അങ്ങനെ എന്തു വേണമെങ്കിലും ആകാം എപ്പോഴാണ് വേണ്ടത് എന്താണ് വേണ്ടത് എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി വേണം അപ്പോഴാണ് ആ ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ ക്ലിയറായി നമുക്ക് അറിയാൻ സാധിക്കുക ഇതൊരു മാജിക് ഓർഡർ ആണെന്ന് യൂണിവേഴ്സ് ഈ പ്രപഞ്ചം അത് നമുക്ക് നടത്തി തരും എന്നാണ് റൈറ്റർ പറയുന്നത് പത്ത് ആഗ്രഹങ്ങൾ എഴുതി വെക്കുക എന്തുകൊണ്ടാണ് താങ്ക് യു പറയുന്നത് എന്നുകൂടി എഴുതുക ഫോർ എക്സാമ്പിൾ ആഗ്രഹിച്ച വീട് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലുള്ള വീട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് മൂന്ന് പ്രാവശ്യം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാം അതുപോലെ തന്നെ വേണമെങ്കിൽ ഹെൽത്ത് റിപ്പോർട്ട് കിട്ടി എല്ലാം നല്ലതാണ് നല്ല റിസൾട്ടാണ് താങ്ക് യു പറയാം എക്സാം റിസൾട്ട് കിട്ടി നല്ല മാർക്ക് കിട്ടി അങ്ങനെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പത്തെണ്ണം എഴുതാം ആദ്യം പത്ത് ആഗ്രഹങ്ങൾ എഴുതി താങ്ക് യു പറയാം എന്നിട്ട് എന്താണ് ഇമോഷൻസ് ഉണ്ടായത് എന്നൊന്നും ശ്രദ്ധിക്കാം എന്നിട്ട് ഈ ആഗ്രഹം നടന്നപ്പോൾ ആരോടാണ് ആദ്യം ആ സന്തോഷം നമ്മൾ പങ്കുവെച്ചത് എങ്ങനെയാണ് അത് നമ്മൾ പറഞ്ഞത് എന്നുകൂടി എഴുതാം അടുത്തതായി ഈ ആഗ്രഹം നടന്നപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്ത കാര്യം എന്താണ് ഈ മൂന്ന് പോയിന്റുകളും എഴുതിയതിനു ശേഷം വീണ്ടും ആ പത്ത് ആഗ്രഹം നമുക്ക് വായിക്കാം ഓരോന്നായി വായിച്ച് നന്ദി പറയാം ഹാപ്പി ഇമോഷൻസ് കൊണ്ടുവരാം ഫോർ എക്സാമ്പിൾ നല്ല മാർക്ക് കിട്ടി കോളേജിൽ അഡ്മിഷൻ കിട്ടി നല്ല ജോലി കിട്ടി അത് കഴിഞ്ഞതും ഇത് കിട്ടിക്കഴിഞ്ഞതും ഇതാരോടാണ് ആദ്യം പറഞ്ഞത് ആദ്യം ചെയ്ത കാര്യം എന്താണ് ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇമാജിനേഷനിൽ കൊണ്ടുവരാം എഴുതാം ഓരോ ആഗ്രഹത്തിനും ഒരു മിനിറ്റ് എങ്കിലും സമയമെടുത്ത് നമ്മൾ പറയണം വേണമെങ്കിൽ ഒരു മാജിക് ബോർഡ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിൽ പിക്ചേഴ്സ് കൂടി വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ എഴുതി ഒട്ടിക്കാം സോ ഡിയർ ഫ്രണ്ട്സ് ഡേ തേർട്ടീൻ പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം രാവിലെ എഴുന്നേറ്റതും പത്ത് ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള പത്ത് അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയാം മൂന്ന് പ്രാവശ്യം നന്ദി പറയാം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുറിച്ച് എഴുതാം അതിനുശേഷം ഓരോ ആഗ്രഹത്തിനെയും എടുത്ത് നന്ദി പറയുന്ന സമയത്ത് എന്ത് ഇമോഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്ന് നോക്കുക അതുമാത്രമല്ല നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതും നിങ്ങൾ ആരോടാണ് അത് പറയുന്നത് എന്നുകൂടി നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കൂ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല ചിന്തിച്ചാലും മതി ഇനി വേണമെങ്കിൽ മാജിക് ബോർഡ് നമുക്ക് എഴുതാം നിർബന്ധമില്ല ഇനി രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മാജിക് റോക്ക് പ്രാക്ടീസ് അന്നത്തെ ദിവസം നടന്ന ഏറ്റവും നല്ല കാര്യത്തെ ഓർത്ത് മൂന്ന് പ്രാവശ്യം നന്ദി പറയാം താങ്ക് യു സോ മച്ച് ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഹെൽപ്പ്ഫുള്ളായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി അയച്ചു കൊടുക്കൂ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം